ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക വഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമസ്കാരം. സമ്പത്ത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ധനം കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. സാമ്പത്തിക ആവശ്യങ്ങൾ തടസ്സങ്ങളില്ലാതെ നടക്കുക. ഇവയ്ക്ക് ഏതൊരാളുടെയും ആഗ്രഹമാണ്. എന്തുകൊണ്ടോ ചിലർക്കൊക്കെ അതിനുള്ള ഭാഗ്യം സിദ്ധിക്കാറുണ്ട്. ചിലർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതിന് ചില പ്രതിവിധികൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന വരുന്ന സമ്പത്ത് ഏറിടും. അതുപോലെ തന്നെ ധനം വരുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാകും. നിങ്ങളുടെ വീടിൻ്റെ വടക്കുഭാഗം വടക്കുദിക്കിനെ വളരെയധികം ശ്രദ്ധാപൂർവം പരിപാലിച്ചാൽ എങ്ങനെയൊക്കെ പരിപാലിക്കണമെന്ന് വഴിയെ പറയാം. വടക്ക് ദിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് വീടിനെ സംബന്ധിച്ച്. അതിൻ്റെ വാസ്തുപരമായി വളരെയധികം ഉയർച്ചയും ഉണർവും കുടുംബത്തിനാവശ്യമുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ വരുന്ന ഒരു മേഖലയാണ് വടക്ക്. വടക്ക് എന്ന് പറയുന്നത് കുബേരൻ, കുബേരൻ്റെ ദിക്കാണ്. കുബേരനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. സമ്പത്തിൻ്റെ അതിദേവനായി ഹൈന്ദവ വിശ്വാസപ്രകാരവും അതുപോലെ തന്നെ മറ്റുള്ള വിശ്വാസപ്രകാരവും കുബേരൻ അതുപോലെയുള്ള പദങ്ങൾ പ്രയോഗിച്ച് സമ്പത്തിൻ്റെ അതിദേവനായി കാണുന്നു. എന്തൊരു കാര്യത്തിലും സമ്പത്തുണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഈ വടക്കുദിക്കിനെ കേന്ദ്രീകരിച്ചാണ് വീട്ടിൽ സംഭവിക്കുക. വടക്കുദിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങളുടെ ഉദ്യോഗം, ബിസിനസ്, ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അതിലേക്കൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒന്നാണ് കുബേരൻ. കുബേരന്റെ അധിപ സ്ഥാനമായ വടക്ക് ദിക്ക്, വടക്ക് ദിക്കിനെ നല്ല രീതിയിൽ പരിപാലിച്ചാൽ അവിടെ ആ വീടിന്, ആ ഭവനത്തിന് വളരെയധികം ഐശ്വര്യവും സമ്പത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും. കുബേരന്റെ കയ്യിലുള്ള ഒരു കുടം, അതിലെ സ്വർണം, രത്നം, ധനം ഇവയൊക്കെ സൂക്ഷിക്കുന്ന കുടം, അതിൽ ഒരിക്കലും ശൂന്യമാകില്ല എന്നാണ് വിശ്വാസം. അതുകൊണ്ട് കുബേര ദിക്കായ വടക്കിനെ വളരെയധികം പ്രാധാന്യത്തോടുകൂടി വേണ്ട രീതിയിൽ പരിപാലിച്ചുകൊണ്ടിരുന്നാൽ നാൾക്കുനാൾ സമ്പത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് വിശ്വാസം. അതിനുവേണ്ടി ആദ്യം വേണ്ടത് വടക്കും തെക്കും ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. തെക്ക് ഭാഗത്തിനേക്കാൾ വളരെ താഴ്ന്നായിരിക്കണം വടക്ക് ദിക്ക്. അതുപോലെ തന്നെ തെക്ക് ഭാഗത്തിനേക്കാൾ കൂടുതൽ സ്ഥലം വടക്കു ഭാഗത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വടക്കു ഭാഗവും കിഴക്കു ഭാഗവും താഴ്ന്നിരിക്കുകയും തെക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും ഉയർന്നിരിക്കുന്ന ഭൂമിയിൽ വസിക്കുന്ന ആളുകൾക്കൊക്കെ വളരെയധികം സന്തോഷവും സമൃദ്ധിയും ധനവും എല്ലാ കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് വാസ്തുശാസ്ത്ര പ്രകാരം അറിവുകൾ. അതുകൊണ്ട് വടക്കും കിഴക്കും ഭാഗം താഴ്ന്നും തെക്കും പടിഞ്ഞാറും ഭാഗം ഉയർന്ന ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾക്ക് വളരെയധികം പോസിറ്റീവായ എനർജി അവരുടെ വീട്ടിൽ ഉണ്ടായിരിക്കും. ആ അനുകൂലമായ എനർജി അവരുടെ ഭവനത്തിൽ തങ്ങി നിൽക്കുകയും അവിടെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള എനർജി കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾ അവർക്ക് താണ്ടുന്നതിനും അവരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനും സാധിക്കും. അതുകൊണ്ട് വടക്ക് ഭാഗത്ത് ജലസാന്നിധ്യമുള്ള സ്ഥലമാണെങ്കിൽ കിണറോ, വടക്ക് കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് കിണർ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം, ഫിഷ് ടാങ്ക് ഭൂമിക്കടിയിലാണെങ്കിൽ വളരെ അഭികാമ്യമാണ്. ഇത്തരത്തിലുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം വടക്ക് ഭാഗത്ത്, വടക്ക് കിഴക്ക് ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് വളരെയധികം ധനത്തിൻ്റെ ഒഴുക്ക്, കുത്തൊഴുക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വടക്ക് ഭാഗത്ത് ഒരു കാരണവശാലും അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതിനോ വിസർജ്യ പദാർത്ഥങ്ങൾ അവിടെ നിറയ്ക്കുന്നതിനോ ഒരിക്കലും പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ആ ഭാഗത്ത്, വടക്ക് ഭാഗത്ത് എപ്പോഴും ശുചിയും വൃത്തിയായും ഇരിക്കണം. അങ്ങനെ ഇരുന്നാൽ വീടിനുണ്ടാകുന്ന ഉയർച്ച കണ്ണഞ്ചിപ്പിക്കുന്നതായിരിക്കും. ആ വീട്ടിലുള്ള ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ സമ്പത്തിന് ഒരിക്കലും ബുദ്ധിമുട്ട് ഉണ്ടാകില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതൊരു തരത്തിലുള്ള തടസ്സങ്ങൾ, അത് വ്യാപാരത്തിലാകട്ടെ, തൊഴിലാകട്ടെ, മറ്റുള്ള ഏതൊരു തരത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതിനും തടസ്സങ്ങൾ നീങ്ങുക മാത്രമല്ല അതിൽ നിന്ന് വരുന്ന വരുമാനം വർദ്ധിക്കുന്നതിനും സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനും വടക്ക് ഭാഗത്തിൻ്റെ പ്രത്യേകമായ സ്ഥാനം വളരെ ഏതൊരാൾക്കും പ്രത്യേകമായി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വടക്ക് കിഴക്ക് ദിക്ക് വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വളരെ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് വടക്ക് കിഴക്ക് ദിക്കും വടക്കും കിഴക്ക് ഭാഗവും. വടക്കിഴക്ക് ദിക്ക് അത് ഈശാന കോണെന്ന് പറയും.
അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും ധനത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ വടക്കും കിഴക്കും ദിക്കുകൾ വളരെ ഗുണകരമായിട്ട് ഉള്ള വീടുകളാണെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ നന്മയുടെ അംശമുണ്ടായിരിക്കും. അവർക്ക് നല്ല ബുദ്ധിശക്തിയും ദീർഘവീക്ഷണത്തോടുകൂടിയും ക്ഷമയോടുകൂടിയും ഒക്കെ സഹനശക്തിയോടുകൂടിയും ഒക്കെ കഴിയുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഗഹനമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീടിനെ തന്നെ വളരെ സാമ്പത്തിക സ്രോതസ് ഉണ്ടാകുന്ന ഒരു വീടായി നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാം. വടക്ക് ദിക്കും കിഴക്ക് ദിക്കും വളരെയധികം പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ അവിടെ ഉണ്ടാകുന്ന സാമ്പത്തിക സ്രോതസ്സിന് അളവില്ലാത്തതായിരിക്കും. അതുമാത്രമല്ല, ഈ ഭാഗങ്ങളിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന ധനത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും അളവുകൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഏതൊരു ക്ഷേത്രത്തിനെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാസ്തു പ്രാധാന്യത്തോടുകൂടി പണിതിട്ടുള്ള കേന്ദ്രങ്ങളാണ് ഓരോ ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ക്ഷേത്രങ്ങൾ. ഏതൊരു ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രങ്ങളുടെ വാസ്തു പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ വലതുഭാഗത്ത്, ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്ത് വലിയൊരു ജലാശയം ഉണ്ടായിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഉദാഹരണമായി പറയുകയാണെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം, ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം അതൊക്കൊരു ഉദാഹരണമാണ്. ഏറ്റവും മഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എടുത്താൽ അതിൻ്റെ വലതുഭാഗത്ത് ഒരു ജലസാന്നിധ്യം, വളരെ വിപുലമായ ജലസാന്നിധ്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഭവനത്തിലും ഒരു നല്ലൊരു ക്ഷേത്രത്തിൻ്റെ പരിപൂർണത, ഒരു ചൈതന്യം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളും സാമ്പത്തിക ഘടനയും ഒക്കെ വളരെ വലുതായിരിക്കും എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഓരോ വീടിൻ്റെയും ഓരോ ഭവനത്തിൻ്റെയും ഉയർച്ച ഇങ്ങനെ ശ്രദ്ധിക്കുമാറ് ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.